കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് വൈദ്യുതി മന്ത്രിയും DMK നേതാവുമായ വി സെന്തിൽ ബാലാജിയെ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ മന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലും തുടർന്ന് വീട്ടിലും നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ചോദ്യം ചെയ്യുന്നതിനായാണ് അദ്ദേഹത്തെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. സെന്തിലിന്റെ അറസ്റ്റിന് പിന്നാലെ DMK നേതൃത്വം തിരക്കിട്ട നീക്കങ്ങളിലാണ്. അറസ്റ്റ് ഭരണഘടനാ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച പാർട്ടി നിയമ പോരാട്ടം നടത്തുമെന്ന് അറിയിച്ചു. BJP രാഷ്ട്രീയത്തെ പാർട്ടി ഭയപ്പെടുന്നില്ലെന്നും DMK അറിയിച്ചു. ഇതിനിടെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സംസ്ഥാനത്തെ മുതിർന്ന മന്ത്രിമാരുടെ യോഗം വിളിച്ചു. നിയമവിദഗ്ധരുമായും സ്റ്റാലിൻ കൂടിക്കാഴ്ച നടത്തും. ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്ത ശേഷം നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സെന്തിൽ ബാലാജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ സെന്തിൽ ബാലാജിക്ക് ബോധമുണ്ടായിരുന്നില്ല എന്നും അറസ്റ്റിന്റെ കാരണം അറിയിച്ചിട്ടില്ല എന്നും ആരോപിച്ച് DMK രാജ്യസഭാ MP NR ഇളങ്കോ രംഗത്തെത്തി. ഓമന്തൂർ ആശുപത്രിയിൽ സെന്തിൽ ബാലാജിയെ പ്രവേശിപ്പിച്ച ഓമന്തൂർ ആശുപത്രിയിലാണ് നമ്മളുള്ളത്. ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഓക്സിജൻ സാച്ചുറേഷൻ, അതുപോലെ തന്നെ ഹൃദയമിടിപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പരിശോധിച്ച് വരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തോടൊപ്പം എപ്പോഴുമുണ്ട്. ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അത് ചിലപ്പോൾ ആൻജിയോഗ്രാം വേണ്ടി വരും. ഹൃദയത്തിൻ്റെ ഒരു പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് വേണ്ടി ആൻജിയോഗ്രാം ചിലപ്പോൾ ചെയ്യേണ്ടി വരും തുടങ്ങിയ വിവരങ്ങളാണ് എന്തായാലും ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. ഹൈ 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 ഹൈ